ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ജസ്റ്റ് കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഒരു യാത്രയാണ്. നമ്മൾ കോഴിക്കോട് നിന്ന് ആലപ്പുഴ കായംകുളം എന്ന സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളൊരു റൂട്ടൊന്ന് ചേഞ്ച് ചെയ്തിട്ട് ആലപ്പുഴയിലെ പ്രധാന ആകർഷണമായിട്ടുള്ള കുട്ടനാട് വഴിയാണ് പോകുന്നത്. അപ്പോൾ കുട്ടനാടൊക്കെ നിങ്ങളൊന്ന് കാണിക്കാമെന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇച്ചപ്പൻ്റെ അച്ഛനാണ് ഡ്രൈവ് ചെയ്യുന്നത്. പിന്നെ ഇതാ മാളുണ്ട്, ധ്വനിയുണ്ട്, പിന്നെ ഇച്ചുവാവ ഇവിടെ ഇരിക്കുന്നുണ്ട്, ഇച്ചപ്പൻ ഇവിടെ ഉണ്ട്, ഇച്ചപ്പൻ്റെ കൂടെ ഇച്ചപ്പൻ്റെ അമ്മ എൻ്റെ ചേച്ചിയുണ്ട്. അവർ സെൽഫി എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒരു പ്രത്യേകത, നമുക്ക് ഈ ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ചിലപ്പോൾ അവിടെ ഇറങ്ങാനൊന്നും സാധിച്ചെന്ന് വരില്ല. അപ്പോൾ ജസ്റ്റ് വീഡിയോ എടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. ഓക്കെ, അപ്പം നമ്മൾ കുട്ടനാട് റൂട്ടിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ആ റോഡിൻ്റെ രണ്ട് വശത്തും വലിയ വയലാണ്. വയലും വെള്ളവും കൃഷിയും ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. കൂടാതെ റോഡിൻ്റെ ഇരുവശത്തും കച്ചവടക്കാരുണ്ട്, നാടൻ വസ്തുക്കളൊക്കെ വിൽക്കുന്ന കച്ചവടക്കാരുണ്ട്. പ്രത്യേകിച്ചും മുട്ട, താറാവിൻ്റെ മുട്ട, മീനുകൾ, വിവിധതരം മീനുകളൊക്കെ വിൽക്കുന്ന കുറേ ആൾക്കാർ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ റോഡിനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ചില ഭാഗങ്ങളിലൊക്കെ നമുക്ക് ഹൗസ് ബോട്ടുകളും മറ്റുമൊക്കെ നിർത്തിയിട്ടത് കാണാൻ പറ്റും. പക്ഷേ ഇപ്പോൾ ഈ ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഒന്നും പ്രവർത്തിക്കുന്നില്ലല്ലോ. പിന്നെ അതുമാത്രമല്ല, നമുക്ക് ഇറങ്ങി വീഡിയോ എടുക്കുക എന്നുള്ളത് അത്ര ഉചിതമായിട്ടുള്ള കാര്യമാണെന്ന് തോന്നില്ല. കുറേ ഹൗസ് ബോട്ടുകൾ നിർത്തിയിട്ടിരിക്കുന്നത് നമുക്ക് കാണാം. കാരണം ഇറങ്ങി വീഡിയോ എടുക്കാൻ പറ്റാത്തത്, ഇവിടെയൊക്കെ റൂട്ടിലൊക്കെ പോലീസുണ്ട്, ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് വീഡിയോയിൽ തന്നെ കാണാം. അപ്പോൾ ഞങ്ങളിങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റോഡിൻ്റെ രണ്ട് സൈഡിലുമായിട്ട് കുറേ നാടൻ കച്ചവടങ്ങളൊക്കെ കാണാൻ പറ്റും. പിന്നെ വയലും കായലും ഒക്കെ കാണാൻ നല്ല ഭംഗിയാണ്. പക്ഷേ നമുക്കിവിടെ ഇറങ്ങി വീഡിയോ എടുക്കാനൊന്നും ഒരു തൽക്കാലം നിവൃത്തിയില്ലാത്തത് കൊണ്ട് ഇങ്ങനെയുള്ളൊരു കാഴ്ചയാണ് നമുക്ക് തരാൻ പറ്റുക. ഓക്കെ, അപ്പോൾ പിന്നീട് ഒരിക്കൽ വേണമെങ്കിൽ നമുക്ക് ഇവിടെയൊക്കെ ഇറങ്ങി കുറേ നേരം ഷൂട്ട് ചെയ്തിട്ടൊക്കെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് കണ്ട് വീഡിയോയിലേക്ക് പകർത്താൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാനിവിടെ ആദ്യമായിട്ടാണ്, കുട്ടനാട് ഭാഗത്തേക്കൊന്നും വന്നിട്ടില്ല. ഇച്ചുവാവിൻ്റെ വീട് കായംകുളത്താണെങ്കിൽ കൂടി ഞങ്ങൾ ഇവിടെ ഈ ഭാഗത്തേക്ക് വന്നിട്ടില്ല ആലപ്പുഴയുടെ. അപ്പോൾ സാധാരണ ട്രെയിനിലാണല്ലോ വരവും പോക്കൊക്കെ സാധാരണ സീസണിലോ. ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ ആയ കാരണത്താലാണ് കാർ എടുത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ നല്ല ഭംഗിയുള്ള സ്ഥലം തന്നെയാണ്. നമുക്ക് ഇവിടെ ഇറങ്ങാൻ പറ്റാത്തതിലൊരു ചെറിയ നിരാശയൊക്കെ ഉണ്ടെങ്കിൽ കൂടി ഈ സാഹചര്യം മാനിച്ച് നമ്മളത് മനസ്സിലാക്കി മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കുറേ വയലുകൾ കാണാം. ഇങ്ങനത്തെ ഇത്രയും വലിയ വയലും കൃഷി ഭാഗങ്ങളൊക്കെ നമുക്ക് വേറെ എവിടെയും കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല കേരളത്തിൽ. അപ്പോൾ കേരളത്തിന് പുറത്തൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ട്രെയിനിലൊക്കെ പോകുമ്പോൾ കണ്ടെത്താത്ത ദൂരത്തോളം കൃഷികളൊക്കെ കാണാം. പക്ഷേ കേരളത്തിൽ ഇങ്ങനെ ഇത്രയും വലിയൊരു ഭാഗം കാണുക എന്നുള്ളത് അത്ര ഒരു എളുപ്പമുള്ള കാര്യമല്ല. വളരെ ഭംഗിയുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഈ ഭാഗത്തുള്ള ആരെങ്കിലും അല്ലെങ്കിൽ ഈ സ്ഥലവുമായിട്ട് നല്ല പരിചയമുള്ള ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അടുത്ത തവണ വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് കണ്ടുമുട്ടാം. കൂടാതെ ഈ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കൂടുതൽ ചോദിച്ച് മനസ്സിലാക്കാനൊക്കെ നിങ്ങളെപ്പോലുള്ള ആൾക്കാരൊക്കെ ഉപകരിക്കും. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു റൂട്ട്. വളരെ ഭംഗിയാണ് റോഡൊക്കെ കാണാൻ. സ്ട്രെയിറ്റ് റോഡാണ്. പിന്നെ രണ്ട് വശത്തും ഇത്രയും ഭംഗിയുള്ള കാഴ്ചകൾ ഉണ്ടായിട്ടും നമുക്ക് ഇറങ്ങാനോ അവിടെ പോയി ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയെന്ന ഒരു സാഹചര്യമല്ല. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് കാണുക. ഇതിൽ നമുക്ക് പല കാഴ്ചകളും കാണാൻ സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, ഈ ഒരു വീഡിയോയിൽ തന്നെ നമ്മൾ ചേർക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇവിടുത്തെ താമസക്കാരും ഇവിടുത്തെ ആൾക്കാരുടെ വീടും ഒക്കെ നമുക്കിതിൽ കാണാം. നല്ല മഴക്കാറുണ്ട്. മഴ പെയ്യോ എന്താണെന്നറിയില്ല. എന്തായാലും ഇതാണ് ഇവിടുത്തെ ഒരു ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ ഇതാണ്.
എനിക്കിവിടുത്തെ ഒരു കാര്യം കണ്ടപ്പോൾ ഇവിടെ ഇറങ്ങാനൊക്കെ തോന്നിയിട്ടുള്ള കാര്യങ്ങൾ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഇവിടുത്തെ ഈ ഒരു പ്രകൃതി ഭംഗി തന്നെ, രണ്ട് ഭാഗങ്ങളൊന്ന് കാണാം, ഷൂട്ട് ചെയ്യാം എന്നുള്ളൊരു ചിന്തയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെയുള്ളൊരു പ്രധാന ഒരു ആകർഷണം എനിക്ക് തോന്നിയത് ഈ കച്ചവടങ്ങളാണ്. ചെറിയ ഈ നാടൻ വസ്തുക്കളും നാടൻ പ്രോഡക്ട്സൊക്കെ വിൽക്കുന്ന കുറേ ധാരാളം ആൾക്കാർ ചുറ്റു രണ്ട് സൈഡിലായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാനും പറ്റുമെങ്കിൽ വാങ്ങാനൊക്കെ പിന്നീട് ഒരിക്കൽ സാധിക്കുമെന്നുള്ളൊരു ആഗ്രഹത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ. ഇതിൽ പോകുമ്പോൾ ഞാൻ ശ്രദ്ധിച്ച രണ്ട് കാര്യങ്ങളെല്ലാം എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, ചെറിയ തരം കച്ചവടക്കാർ, അതായത് സാധാരണ തട്ടുകടയിലോ അല്ലെങ്കിൽ ചെറിയ നാടൻ വസ്തുക്കൾ വിൽക്കുന്ന ചെറിയ ഷെഡുകളൊക്കെ മുതൽ വലിയ റെസ്റ്റോറൻറ്റുകൾ വരെ ഇവിടെ ഉണ്ട്. രണ്ട് എക്സ്ട്രീമിലുള്ള സാധനങ്ങളുണ്ട്. അതുപോലെ തന്നെയാണ് വീടുകളുടെയും സ്ഥിതി. വീടുകൾ വളരെ പാവപ്പെട്ട, വളരെ സാധാരണക്കാരായ ആൾക്കാരുടെ വീടുകളും കുറേ കണ്ടു. അതുപോലെ തന്നെ ഏറ്റവും നല്ല വലിയ സമ്പന്നവരാണെന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള കുറേ വീടുകളും കാണാൻ സാധിച്ചു. അപ്പോൾ രണ്ടും അതിൻ്റെ ഇടയിൽ കിടക്കുന്നത് കുറച്ച് കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഒരു മിഡിൽ ക്ലാസ്സുകളായിട്ടുള്ള ആളുകളുടെ വീട് എന്ന് തോന്നിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഈ ഒരു റൂട്ടിൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം. അതുപോലെ തന്നെ കടകളൊക്കെ ആണെങ്കിലും സാധാരണ കടകളേക്കാൾ രണ്ട് എക്സ്ട്രീം ഉള്ളതാണ്. ഒന്ന്, സൈഡ് വഴിയോരങ്ങളിൽ വെച്ച് വിൽക്കുന്ന സാധനങ്ങളുടെ കടകളും പിന്നെ വലിയ വലിയ റെസ്റ്റോറൻറ്റുകളും കാണുന്നുണ്ട്. പെട്രോൾ പമ്പുകളുണ്ട്, എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഉണ്ട്. പിന്നെ ഇവിടെ എന്തോ റോഡിലൊക്കെ എന്തൊക്കെയോ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് ഈ ലോക്ക്ഡൗൺ സമയത്തായതുകൊണ്ടായിരിക്കണം. പിന്നെ ചില സ്ഥലങ്ങളിൽ പോലീസ് ഉണ്ട്. റോഡിൻ്റെ അപ്പുറത്തായിട്ട് കാണുന്ന ചെറിയൊരു കനാലിൻ്റെ സൈഡിലായിട്ട് കുറേ വീടുകളുണ്ട്. സാധാരണക്കാരുടെ, മിഡിൽ ക്ലാസ്സിൻ്റെ എല്ലാ ആൾക്കാരുടെയും വീടുകൾ, എല്ലാ തരം ആൾക്കാരുടെയും വീടുകൾ അവിടെ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഞാൻ ഇപ്പുറത്തെ സൈഡിലായതുകൊണ്ട് അത്രയും നമുക്ക് സൂം ചെയ്ത് കാണാൻ പറ്റുമെന്നറിയില്ല. എന്തായാലും നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന കുട്ടനാടിൻ്റെ ഒരു രീതി എനിക്ക് തോന്നുന്നു അത്തരം ഭാഗങ്ങളിലാണ് ഉള്ളതെന്ന് തോന്നുന്നു. കുറേ താമസക്കാർ ലൈനായിട്ട് ഒരു വരിയിൽ, ഒരു നിരയിൽ വീട് ഉള്ളൊരു ഭാഗം അവിടെ കുറേ കാണുന്നുണ്ട്. പിന്നെ ഇതൊരു മുൻകൂട്ടി ഉണ്ടായിരുന്നൊരു തീരുമാനമല്ല ഈ ഒരു വഴി തിരഞ്ഞെടുക്കുക എന്നുള്ളത്. അപ്പോൾ പെട്ടെന്ന് ഇവിടേക്ക് ടേൺ ചെയ്യുന്ന ഒരു ഭാഗത്ത് നേരത്താണ് ഈ റൂട്ട് തിരഞ്ഞെടുക്കുക എന്നുള്ള നമ്മൾ തീരുമാനിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയൊരു പ്രിപ്പറേഷനൊന്നുമില്ല, വലിയൊരു പ്ലാനിങ് ഒന്നുമില്ല, ഇങ്ങനെ ചെയ്യായിരുന്നു അങ്ങനെ ചെയ്യായിരുന്നു ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് കാറിൽ ഈ ഒരു സാഹചര്യത്തിൽ പുറത്തിറങ്ങാൻ പറ്റില്ല എന്നുള്ളത് അറിയാവുന്നത് കൊണ്ടും കുട്ടികളൊക്കെ കൂടെ ഉള്ളത് കൊണ്ടും നമ്മൾ പുറത്തേക്കൊന്നും ഇറങ്ങാതെ ജസ്റ്റ് ഇങ്ങനെ കാറിലെടുക്കുകയുണ്ടായത് പ്ലാനിങ് കുറവായത് കൊണ്ടാണ് കേട്ടോ. ഞങ്ങൾ മുൻകൂട്ടി ഇങ്ങനെ ചെയ്യാമെന്നും പ്ലാൻ ചെയ്തിരുന്നില്ല, പെട്ടെന്നൊരു ഒന്ന് ടേൺ ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ളൊരു കാഴ്ചയാണ് നിങ്ങൾക്കിതിൽ കാണാൻ പറ്റുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം റോഡിൻ്റെ സൈഡിലായിട്ട് എന്തൊക്കെയോ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ഓട നിർമ്മിക്കുന്ന പണികളാണ് തോന്നുന്നു, അതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ലോക്ക്ഡൗൺ കാലത്ത് പല സ്ഥലങ്ങളിലും റോഡ് പണികൾ പ്രകൃതിയായിട്ട് നടക്കുന്നുണ്ടല്ലോ, അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ആയിരിക്കണം. പിന്നെ ഈ റൂട്ട് വഴി കായംകുളം പോകുക എന്നുള്ളത് കുറച്ചൊരു നീണ്ട യാത്രയാണ്, എങ്കിലും ഞങ്ങൾ ഈ വഴി തിരഞ്ഞെടുത്തതാണ്. നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡ് തന്നെയാണ്. റോഡിലൂടെ പോകുമ്പോൾ കാണുന്ന ചില കാഴ്ചകൾ എന്താ വെച്ച് കഴിഞ്ഞാൽ, കുറേ ഹൗസ് ബോട്ടുകളൊക്കെ സൈഡാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ ഒരു അവസരത്തിലൊന്നും നടക്കുന്നില്ലല്ലോ, ടൂറിസം മേഖലയൊക്കെ സ്തംഭിച്ച് നിൽക്കുന്ന അവസരമാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സമയത്ത് ഒന്നും നടക്കാത്തത് കൊണ്ട് തന്നെയാണ് അതിൻ്റെ തെളിവുകളായിട്ട് കിടക്കുകയാണ് കുറേ
ഹൗസ് ബോട്ടുകളൊക്കെ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ താമസിക്കുന്ന ഒരു ഭാഗത്തു കൂടെയാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പല വീടുകളും പല രീതിയിലാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. കണ്ടാൽ ചിലപ്പോൾ താൽക്കാലികമായിട്ട് ചെയ്തത് പോലെയൊക്കെ തോന്നുന്ന തരത്തിൽ കുറേ വീടുകളുണ്ട്. പ്രത്യേകത അത് വീടിൻ്റെ ഒക്കെ തൊട്ടു പിന്നിൽ തന്നെ വെള്ളം നിൽക്കുകയാണ്, കായലിൻ്റെ ഭാഗമാണ് തോന്നുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഒരു അവസ്ഥ കാണുന്നത്. ചില ഭാഗങ്ങളിൽ നമുക്ക് നേരെ ഓപ്പോസിറ്റായിട്ടുള്ള വലിയ വലിയ വീടുകളും കാണാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. വീണ്ടും നമ്മളൊരു പെട്രോൾ പമ്പ് കണ്ടു. ഇനി ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ മഴ പെയ്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് അവസ്ഥ എന്നൊന്നും നമുക്കറിയില്ല. ഇപ്പോൾ മഴക്കാരൊക്കെ നന്നായിട്ടുണ്ട്, അപ്പോൾ മഴ പെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷേ നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ചെറിയ ചെറിയ വീടുകളും ആൾക്കാരെയൊക്കെ കാണാം ഇവിടെയൊക്കെ. നമ്മൾ വീണ്ടും കുറച്ച് വീടുകളൊക്കെ ഉള്ള ഭാഗത്ത് കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കുറേ വീടുകളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ ഇവിടുത്തെ ആൾക്കാർ ഇവിടുത്തെ ഈ ഒരു സ്ഥലവുമായിട്ട് വളരെ അറ്റാച്ച്ഡ് ആണെന്നാണ്. ഇനി എന്താണ് അവസ്ഥ എന്ന് നമുക്കറിയില്ല, നമ്മൾ ആരോടും ചോദിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ കുറേ വീടും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഇവരുടെ തൊട്ടു പിന്നിൽ തന്നെ വെള്ളം ഉള്ള നിൽക്കുന്ന സ്ഥലമാണ്. പക്ഷെ ഇവരിവിടെ താമസിക്കുന്നു എന്നുള്ളത് സ്നേഹത്തോടു കൂടി തന്നെയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നമ്മൾ ഈ യാത്രയിൽ നല്ല നല്ല പല സ്ഥലങ്ങളും കാണുന്നുണ്ട്. ചിലതൊക്കെ കണ്ടിട്ട് തിരിച്ചറിയാത്തതാവാം എന്ന് ഞാൻ വിചാരിക്കുന്നു. ചിലപ്പോൾ നമ്മൾ കേട്ട് പരിചയമുള്ളതോ നമുക്ക് അറിയാവുന്നതോ നമുക്ക് ഏതെങ്കിലും തരത്തിൽ അറിയേണ്ടതോ ആയിട്ടുള്ള സ്ഥാപനങ്ങളും സ്ഥലങ്ങളൊക്കെ ആയിരിക്കാം. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്, ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് എത്രത്തോളമൊക്കെ മനസ്സിലാക്കാനേ പറ്റുള്ളൂ. പിന്നൊരു സമയത്ത് വരുമ്പോൾ ചിലപ്പോൾ ഓ ഈ സ്ഥാപനമായിരുന്നോ ഇത് എന്നുള്ളത് നമ്മൾ പെട്ടെന്ന് അന്തം വിടാൻ സാധ്യതയുണ്ട്. കാരണം ഈ ഒരു അവസരത്തിൽ നമ്മളൊന്നും ചെക്ക് ചെയ്യുന്നില്ല, ആരാണ് എന്താണെന്നൊന്നും അന്വേഷിക്കുന്നില്ല, ഏത് സ്ഥാപനമെന്നും നോക്കുന്നില്ല. നമ്മളൊരു യാത്ര മാത്രമാണ് ഇതിലൂടെ ചെയ്യുന്നത്. അപ്പോൾ അടുത്ത തവണയൊക്കെ നമുക്ക് ഇതിലും കുറച്ചുകൂടെ ഒന്ന് വിപുലമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പറ്റുമെന്ന് നോക്കാം. ഓക്കെ, എല്ലാ മേഖലയും അടഞ്ഞിടക്കുകയാണല്ലേ. അപ്പോൾ ബിസിനസ്സും മറ്റെല്ലാ ജോലികളൊക്കെ നിന്ന് നിൽക്കുന്ന ഒരു സ്തംഭിച്ച് നിൽക്കുന്ന ഒരു സമയത്ത് കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് മനസ്സിലാക്കുക.
അപ്പോൾ ഞങ്ങൾ ഈ സ്ഥലം പിന്നിടുകയാണ്. അപ്പോൾ കുട്ടനാട് വഴി വന്നു, നെടുമുടി, അങ്ങനെയുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ടു, ഇനി ഈ ഭാഗം വിട്ട് പോവുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എന്തായാലും ഇങ്ങനെയുള്ളൊരു കാഴ്ച എങ്കിലും ഈ ഒരു കാലഘട്ടത്തിൽ കാണാൻ പറ്റിയത് വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നു. ഈ സ്ഥലത്ത് കൂടെയൊക്കെ വരാൻ ഒന്നു സാധിച്ചത്. ഓക്കെ, അപ്പോൾ ഇനി മറ്റൊരവസരത്തിൽ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ നമുക്ക് ഈ വഴി വരുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി തരാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇങ്ങനെയൊക്കെ സാധിച്ചത് തന്നെ വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും കാണാം മറ്റൊരു വീഡിയോ ആയിട്ട്. താങ്ക് യു.